സംസ്കാരം, വേദനയിൽ പങ്കുകൊണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ട് നന്ദി പറയുന്നു. എല്ലാവരും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം ഈയൊരു സംഭവത്തിൻ്റെ പല വെർഷൻസും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സത്യസന്ധമായ ഒരു കാര്യം ഇതിനകത്ത് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇത് ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഞാൻ മദർ തെരേസയാണെന്നോ അല്ലെങ്കിൽ ഗാന്ധിയനാണെന്നോ പറയാനായിട്ടല്ല, പക്ഷെ അതിൻ്റെ ഒരു വാസ്തവം, കാരണം ഞാൻ അത്രയും സത്യസന്ധമായി നടത്തിയ ഒരു ഒരു നീക്കമായിരുന്നു ഇത്. ഈ സ്ഥലം ഒരു 4 വർഷം മുമ്പ് ഇതിൻ്റെ ഓണർ എന്ന് പറയപ്പെടുന്ന ആള്, അതായത് ഇപ്പോൾ ഈ എന്നെ വെട്ടി പരിക്കേൽപ്പിച്ച ആള് എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ആവശ്യമായ പണത്തിന് വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചാണ് ഈ സ്ഥലം എടുപ്പിച്ചത്. വെള്ളത്തിനാവശ്യം നല്ല സ്ഥലമാണ് സാറേ എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ 2 ലക്ഷം രൂപകൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അന്നൊരു യാതൊരു എഗ്രിമെൻറ്റും വയ്ക്കാതെ 2 ലക്ഷം രൂപ കൊടുത്തത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇദ്ദേഹം പൈസ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു എഗ്രിമെൻ്റ് എഴുതി. ആ എഗ്രിമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കരമടച്ച റിസീറ്റെല്ലാം കൊണ്ട് കാണിച്ചു. അതിനകത്തും ഈ സണ്ണി എന്നുള്ള പേരിലാണ് കരമടച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബലമായ വിശ്വാസം ഇദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 5 ലക്ഷം രൂപ സ്ഥലത്തിന് വില വെച്ചിട്ട് 3.25 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെ ഈ എഗ്രിമെൻ്റ് എഴുതുന്നു. അതിൽ കൈയൊപ്പിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് പോയ മകളെ കൈയൊപ്പിട്ടിട്ടുണ്ട്, മകൻ കൈയൊപ്പിട്ടിട്ടുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ ഈ എഗ്രിമെൻറ്റ് വാങ്ങിച്ചു. അങ്ങനെ എഗ്രിമെൻറ്റിന് ശേഷം വീണ്ടും ഞാനിത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പേപ്പർ കൂടി ശരിയാവാനുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുളം കുഴിക്കണം, ഞാൻ എത്രയും കാശ് തന്നാലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ സാറ് കുളം കുഴിച്ചോളൂ. അങ്ങനെ കുളം കുഴിക്കുന്നു. ഞാനത് 2.5 ലക്ഷം രൂപ മുടക്കി അത് കെട്ടിയെടുക്കുന്നു. അതിൽ മോട്ടർ സ്ഥാപിക്കുന്നു, മോട്ടർ ഹൗസ് വയ്ക്കുന്നു. അങ്ങനെ ഈ വെള്ളം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ നീണ്ടുപോയപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നമുക്കത് രജിസ്റ്റർ ചെയ്യണം. കാരണം അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി പൈസ ആവശ്യപ്പെട്ടു. ഞാൻ ആ പൈസ അദ്ദേഹത്തിന് കൊടുത്തു. രജിസ്ട്രേഷൻ നീണ്ടുപോയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേണ്ടി പറഞ്ഞു സാറേ അടുത്ത ആഴ്ച രജിസ്റ്റർ ചെയ്യാം, അതിനുള്ള നടപടി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഒരു വക്കീൽ നോട്ടീസ് കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന്. അവരുടെ സ്ഥലത്ത് അനധികൃതമായി ഞാൻ കയറി കുളം കുഴിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല അത് അങ്ങനെയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഇയാളുടെ പേരിലല്ല, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേരിലാണ് ഈ സ്ഥലം. അപ്പൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരും സെയിമാണ്, അതായത് സണ്ണി മാത്യു, മറ്റത് മാത്യു സണ്ണി. അങ്ങനെ തിരിച്ചും മറിച്ചുകൊണ്ട പേരാണ്. അങ്ങനെ ഞാൻ ഈ സംഗതിയെ കൊണ്ടുവന്ന് കോടതിയിൽ ഈ എഗ്രിമെൻ്റ് വെച്ച് കേസ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ചീറ്റിംഗ് കേസും അതുപോലെ ആൾമാറാട്ട കേസും അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുത്ത് അദ്ദേഹം അതിൽ ജാമ്യത്തിലാണ്. അതിനുശേഷം ഞാൻ 3rd ട്രിബ്യൂണൽ കോർട്ടിൽ നിന്നും ഇതിൽ നിന്നും വെള്ളമെടുക്കാനുള്ള സംഗതിയും അതുപോലെ എനിക്കിത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് തരാനുള്ള രീതിയിലുള്ള കേസും നമുക്ക് അനുകൂലമായുള്ള ഇഞ്ചക്ഷൻ ഓർഡറും എല്ലാം നിലവിലുണ്ട്. ഇതിപ്പോൾ 1.5 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് അവിടുത്തെ മാനേജറെ ജീവൻ സ്വിച്ച് ഓൺ മോട്ടോർ ഓൺ ചെയ്തപ്പോൾ അദ്ദേഹം വാക്കത്തിയായിട്ട് വെട്ടാനൊക്കെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതൊന്നും അങ്ങനെ വലിയ കാര്യമാക്കിയില്ല. ഇപ്പോൾ നമ്മൾ കുളം ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ കോടതിയുടെ ഓർഡറും പോലീസ് പ്രൊട്ടക്ഷനും എല്ലാമായിട്ട് ചെന്നതാണ്. അപ്പോൾ അപ്പോഴാണ് ഈ ഒരു യാതൊരുവിധ പ്രബോധനമില്ലാതെ 1 വർഷം പോലും പറയാതെ അദ്ദേഹം ഒന്ന് പെട്ടെന്ന് വെട്ടിയത്. എനിക്ക് അതൊന്നല്ല പ്രശ്നം. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം ഈ അതിനുശേഷം ഈ ചില വാർത്താ മാധ്യമങ്ങളിൽ ചില വാർത്തകളുണ്ട്, ഒരു 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 ചാനലിൽ വളരെ മോശമായിട്ട് അവർ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം ഞാൻ വെട്ടയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ പറയുന്ന പോലെ ഇത്രയും വേദനയെ സഹിച്ചിരിക്കുമ്പോൾ ഞാൻ ഏതാണ്ട് രാജ്യദ്രോഹം കുറ്റം ചെയ്ത പോലെയോ അല്ലെങ്കിൽ മറ്റേ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ എൻ്റെ പഴയ വില്ലൻ വേഷങ്ങൾ അഭിനയിച്ച ക്ലിപ്പൊക്കെ വെച്ചിട്ട് വളരെ മോശമായിട്ട് എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ എൻ്റെ ഭാര്യയും എല്ലാവരെയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ അവർ കാണിച്ചപ്പോൾ അതും ആ ചാനലുമായിട്ട് ഞാൻ വളരെയധികം എളുപ്പമുള്ളവരും അവരുടെ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പോലെയുള്ള അങ്ങനെ അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമാക്കാരനെ ഒരു സഹജീവി ഇത്രയും ക്രൂരമായിട്ട് അവർക്ക് വേദനിപ്പിക്കാനും ചിത്രീകരിക്കാനും സാധിച്ചെങ്കിൽ അപ്പോൾ ഈ വാർത്തകളുടെ അടിസ്ഥാനം എന്താണ്, സത്യസന്ധം എന്താണ്, അതിൽ ഒന്നുപോലും സത്യസന്ധമായ കാര്യമില്ല. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഈ വാർത്തകളൊന്നും സത്യമല്ലേ? അതാണ് ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ ഒരു ചോദ്യം, ഞാൻ അതാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, പക്ഷെ ഇതിലെല്ലാം എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്.
അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരുപക്ഷെ എനിക്ക് ഇതിപ്പോ ഈ പറയുന്ന പോലെ അത് മറ്റൊരു രീതിയിലാണെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ സംഭവം സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് കണ്ടില്ല എന്ന് അടിക്കരുത്. അത് തന്നെയല്ല, ഇതിപ്പോ അവർക്കും ഇത് വരാം, ഇത് ആർക്കും സംഭവിക്കാം, നമ്മുടെ എല്ലാ ജീവിതം സംഭവിക്കാം അപകടങ്ങൾ. പക്ഷെ അപ്പോഴെല്ലാം കുത്തി നോവിച്ചുകൊണ്ട് ഇല്ലാത്ത കുറെ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിഷമം തോന്നും. അതുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല, അതെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ഞാൻ ഒരു മാർപ്പാപ്പയുടെ പരിവേഷം വേണം, അല്ലെങ്കിൽ ഞാൻ വളരെ സത്യസന്ധനായ ഒരു സംഗതി, അത് പറയാനായിട്ടല്ല. ഒരിക്കലും അറിഞ്ഞിട്ട് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ശ്രമിക്കുക, അല്ലാതെ അത് വാർത്തയിൽ മാത്രം എല്ലാം സത്യമാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് നമുക്ക് വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തായാലും ഒരു ഒരാഴ്ച കൊണ്ട് എനിക്ക് ഈ ആശുപത്രി വിട്ടു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.